വളാഞ്ചേരി വട്ടപ്പാറയിൽ നിർമ്മാണം കഴിഞ്ഞ വയഡക്റ്റ് പാലാട്ട ഞങ്ങൾ കാണുന്നത്. വളാഞ്ചേരി ബൈപ്പാസിൽ വട്ടപ്പാറയിലാണ് ഈ വലിയ പാല നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. 2 കിലോമീറ്റർ നീളമുള്ള ഈ പാലം ചില ഭാഗങ്ങളിലൊക്കെ 30 മീറ്ററോളം ഹൈറ്റിലൊക്കെയാണ്. ഇതിൻ്റെ പില്ലറ് നിർമ്മിച്ച് അതിൻ്റെ മുകളിലാണ് പാലം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ കാണട്ടെ ഈ പാലത്തിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന്. വയലിലൂടെയാണ് ഈ പാലം നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒക്കെ വളാഞ്ചേരി ബൈപ്പാസിൽ കുറേ ഭാഗത്ത് വട്ടപ്പാറ മുതൽ ഉണ്ണിയിൽപ്പാലം വരെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ഭാഗം വയലാണ്. വയലിലൂടെയാണ് പാത കടന്നു പോകുന്നത്. അപ്പോൾ വട്ടപ്പാറ മുകൾ എന്നുള്ള കാഴ്ച നിങ്ങൾ കാണുന്നത്, ആ ഭാഗത്തൊക്കെ കുറേ കുന്നും മലക്കിടിച്ച് നിരത്തിയിട്ടാണ് ഇവിടൊക്കെ റോഡ് നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഇവിടൊക്കെ നിങ്ങൾ കാണട്ടെ ഒരുപാട് ദൂരത്തിൽ മലക്കിടിച്ച് നിരത്തി കുന്നിടിച്ച് നിരത്തിയിട്ടാണ് ഇവിടൊക്കെ നിർമ്മാണം നടക്കുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലൊക്കെ നിങ്ങൾ കാണാം വലിയ വാള് കെട്ടിയിട്ട് ആ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടൊക്കെ ഒരുപാട് ഹൈറ്റുള്ള പ്രദേശമാണ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ കാണുമ്പോൾ കുന്നും കുന്ന് പ്രദേശമായിട്ട് കാണട്ടെ. താഴത്തൊക്കെ എത്തുമ്പോൾ ആ ഭാഗത്തൊക്കെ വയലാണ്. ഇവിടൊക്കെ കുറേ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടോ. ഇവിടെ ഈ മണ്ണൊക്കെ നീക്കം ചെയ്യാൻ അത്ര പ്രയാസമുള്ള മണ്ണാട്ടെ. ഇവിടെ അതിൻ്റെ അടിയിൽ കുറേ പാറകളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്യാൻ കുറേ പൊട്ടി പാറകളൊക്കെ പൊട്ടിച്ച് നീക്കിയിട്ട് വേണം ഇവിടൊക്കെ മണ്ണ് നീക്കം ചെയ്യാൻ. അത്ര ഹൈറ്റുള്ള വലിയൊരു കുന്നാണ് ഇവിടെ ഇടിച്ച് നിരത്തി താഴ്ത്തിയിട്ടുള്ളത്. വട്ടപ്പാറ വളവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം പിടിച്ച വളവാട്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപകടം നടന്നൊരു വളവാണ് വട്ടപ്പാറ വളവ്. നാഷണൽ ഹൈവേയിൽ അധിക ദിവസങ്ങൾ ഇവിടെ ഓരോ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. വലിയ വലിയ ലോറികളൊക്കെയാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ചെറിയ വാഹനങ്ങളൊക്കെ അപകടപ്പെട്ട് കുറേ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പ്രയാസപ്പെടുത്തുന്ന ഒരു വലിയ ഡേഞ്ചർ വളവാട്ട് വട്ടപ്പാറ വളവ്. ആ വളവ് ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ വയഡക്റ്റ് പാലം അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വളാഞ്ചേരി ടൗണും വട്ടപ്പാറ ഡേഞ്ചർ വളവും ഒഴിവാക്കിക്കൊണ്ട് വട്ടപ്പാറ മുതൽ ഉണിയിൽപ്പാലം വരെയുള്ള ഭാഗത്ത് കൂടിയാണ് ഈ ഹൈവേ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 കിലോമീറ്റർ നീളത്തിൽ ഈ ഭാഗത്തു നിന്ന് വയഡക്റ്റ് പാല നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഭൂരിഭാഗം ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ഭാഗത്താണ് ഇനി ടാറിങ് നടക്കാനുള്ളത്. ഈ പാലം വർക്ക് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതി എന്ന് തന്നെ പറയട്ടെ. അത്ര ഹൈറ്റിലാണ് ഇവിടെ പില്ലറ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പാല നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ നിങ്ങൾ കാണട്ടെ സൈഡിലൊക്കെ തെങ്ങുകളൊക്കെ ഉള്ള ഹൈറ്റ്, തെങ്ങിൻ്റെ ഹൈറ്റിനൊക്കെ എത്രയോ മുകളിലാണ് ഈ പാലം ഇതിൽ കൂടെ കടന്നു പോകുന്നത്. ഇത്രയും ഹൈറ്റിൽ ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ 30 മീറ്ററോളൊക്കെ ഹൈറ്റുള്ള പില്ലറുകളൊക്കെ ഉണ്ട്. ഇത്ര നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഏകദേശം വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണട്ടെ. ഈ നിർമ്മിതിയൊക്കെ ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെയാണ്, മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി അടുത്ത് വട്ടപ്പാറയിലാണ്. ഇതൊക്കെ നമുക്ക് ഒഴിവുള്ളവരൊക്കെ ഇവിടെ വന്ന് കാണട്ടെ ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യമൊക്കെ. ഇത്ര അടിപൊളിയായിട്ടാണ് ഈ പാലം വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ നാട്ടിലൊക്കെ സാധാരണ 100 മീറ്ററുള്ള ഒരു പാലം നിർമ്മിക്കാൻ തന്നെ എത്ര വർഷങ്ങളെടുക്കുന്ന സ്ഥലത്താണ് ഇവിടെ. ഇത്ര പെട്ടെന്ന് ഏകദേശം 2 വർഷം കൊണ്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം അവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കാണാം അത്ര ഹൈറ്റിൽ പില്ലറാണ്. ആ പില്ലറിന് മുകളിലാണ് റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ നിങ്ങൾ കാണണ്ട തെങ്ങുകളാണ് സൈഡിലൊക്കെ കാണുന്നത്. അതിൻ്റെയൊക്കെ എത്രയോ ഹൈറ്റിലാണ് ഇവിടെ ഈ പാല നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 2-ാമത്തെ റീച്ചാട്ടോ. ഫസ്റ്റ് റീച്ച് രാമനാട്ടുകര മുതൽ കഞ്ഞിപ്പര വരെ ഉള്ള ഭാഗത്താണ്. സെക്കൻഡ് റീച്ച് വട്ടപ്പാറ കാപ്പിക്കാട് വരെ ഉള്ള ഭാഗത്ത് സെക്കൻഡ് റീച്ച്. സെക്കൻഡ് റീച്ചിലാണ് ഈ പാലം വയഡക്റ്റ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഒരു ഭാഗത്തൊക്കെ മുകളിൽ കുറേ മണ്ണ് ഉയർന്ന പ്രദേശം കുന്ന് പ്രദേശം മാതിരിയാണ്. അപ്പോൾ ഇവിടെ താഴത്ത് എത്തുമ്പോൾ ഇതൊന്ന് പല ആളുകളും ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല. ഇതുപോലെ വയലുള്ളത് ആർക്കും ഇതിൽ കൂടെ യാത്ര ചെയ്താൽ പല ആളുകൾക്കും അത് കണ്ടിട്ടുണ്ടാവില്ലട്ടോ. അങ്ങനെ വയലിൽ കൂടിയാണ് ഇവിടെ ഈ ഭാഗത്ത് റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇതേപോലെ നമ്മളൊക്കെ വീട് ചെയ്യുന്ന പല ആളുകളും വീട് ചെയ്യുന്നതിന് ശേഷമായിരിക്കും പല ആളുകളും ഇവിടെ അങ്ങനെ വയലായിരുന്നു എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഫുള്ള് കുന്നൻ ചെരുവിലൂടെ യാത്ര ചെയ്യുന്ന ഫീലാണ് ഉള്ളത് കേട്ടോ. വട്ടപ്പാറ അത്രയും വലിയ വളവാട്ടോ. ആ വളവിലാണ് കുറേ അപകടങ്ങൾ കേട്ടോ. നമ്മൾ താമരശ്ശേരി ചുരൊക്കെ ഇറങ്ങി വരുന്ന വണ്ടികളൊക്കെ അവിടെ കൂടി അത്രയും വലിയ വളവൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ടാണ് വട്ടപ്പാറയിൽ അപകടത്തിൽപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് അവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ടേണിങ്ങിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നത്.
ഇവിടൊക്കെ നല്ല വയലട്ട് പച്ചപ്പ് എന്ന് പറഞ്ഞ വയൽ കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ കാണട്ടോ, ഈ ഭാഗത്ത് വരെയാണ് ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് വർക്ക് നടക്കാനുള്ളത്. ഈ ഭാഗത്തൊക്കെ ഇന്ന് ഈ പാലത്തിനാവശ്യമുള്ള കുറേ ഗർഡറുകൾ സ്ഥാപിച്ചിരുന്ന ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അതിൻ്റെ മെഷീനറീസും ഇതൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന് രണ്ട് സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിച്ച് നിങ്ങൾക്ക് കാണാം. ആ ഇറ്റിൽ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. ഇത് വയലിലൂടെയാണ് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തിൽ മണ്ണിട്ട് ഉയർത്താനുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉയർത്തിലാണ് ഇവിടെ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗത്തൊക്കെ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണുന്നത്. രണ്ട് സൈഡിൽ വയൽ നിങ്ങൾക്ക് കാണാം. ഈ പച്ചപ്പ് നിറഞ്ഞ വയലിലൂടെയാണ് ഈ റോഡൊക്കെ. ഈ റോഡിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞാൽ ഇവിടുന്നൊക്കെ ഉള്ള കാഴ്ചകൾ അടിപൊളിയാവട്ടാണ്. നമ്മൾ വിദേശത്തു നിന്നൊക്കെ നമ്മൾ പല ഭാഗത്തുള്ള ഹൈവകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും മനോഹരമായ സ്ഥലത്ത് കൂടിയുള്ള റോഡ് കേരളത്തിൻ്റെ ഒരു സംഭവം തന്നെ കേട്ടോ. നമ്മൾ പ്രകൃതിയുടെ ആ ഭംഗിൻ്റെ നടുവ് കൂടിയാണ് ഈ റോഡ് പാത കടന്നു പോവുക. അപ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. നമ്മൾ പല വിദേശത്ത് രാജ്യത്ത് കൂടെയൊക്കെ പോണ പല സഞ്ചാരം പോലെ കുറേ വീഡിയോകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഉള്ള അതിനൊക്കെ നല്ല അടിപൊളി ഫീലിംഗ് ആയി കരട്ടെ നമുക്ക് ഈ റോഡിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ കിട്ടുക കേട്ടോ. ഇത്രക്കും ഭംഗിയുള്ള സ്ഥലത്ത് കൂടി പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇവിടെ ഒരു പാലം കാണട്ടെ. ഇതുപോലെ ഒന്ന് രണ്ട് പാലങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ തോടുകളൊക്കെ കടന്നു പോകുന്നതാണ്. പാട വയലായതുകൊണ്ട് തന്നെ തോടുകൾ ഒരുപാടുണ്ടാവും. ആ തോടിനൊക്കെ വെള്ളം കടന്നു പോകാൻ പറ്റിയ രീതി നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പാല നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു അണ്ടർപാസ് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. വളാഞ്ചേരിയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ തന്നെ അണ്ടർപാസ് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ കുറേ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കൊക്കെ ഇനി നടക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മുമ്പൊക്കെ ചെയ്ത വീടുണ്ട്, രണ്ട് മാസം മുമ്പൊക്കെ ചെയ്ത വീടുണ്ട്. ആ വീടൊക്കെ കണ്ടവർക്ക് അറിയാം ഇവിടുത്തെ ഒക്കെ മാറ്റമുണ്ട്. പല ആളുകളും ചെയ്യുന്ന വീടുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ വീടുകളൊക്കെ മുമ്പ് ചെയ്ത വീടുകളൊക്കെ നമുക്ക് കാണുമ്പോഴാണ് ഇവിടുത്തെ മാറ്റങ്ങളെ നമുക്ക് കാണാൻ സാധിക്കട്ടോ. ഇത്രയും എത്ര വേഗത്തിലാണ് ഇതിനൊക്കെ വർക്ക് കഴിയുന്നത് നമുക്ക് കാണുന്നത്. നമ്മൾ ഓരോ ഏരിയക്കൊക്കെ കണ്ട് വരുമ്പോഴാണ് ഇതിന് ചേഞ്ചസ് മനസ്സിലാവുന്നത്. നമ്മൾ രണ്ട് മാസത്തിനൊക്കെ ഇവിടെ നിന്നൊക്കെ മാറി നിന്നാൽ ഇപ്പോൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ചേഞ്ചസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെയൊക്കെ ഒരു പാലം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണിട്ട് കുറച്ചൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അപ്പം അത്രയും വേഗത്തിലാട്ടാ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ പാലം ഈ റോഡ് ഇവിടെ ഒക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉണിയൽപ്പാലം എത്തിയിട്ടുണ്ട്. ഉണിയൽപ്പാലം അണ്ടർപാസ്സാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് കുറ്റിപ്പുറത്തേക്കുള്ള റോഡ് വർക്കൊക്കെ കുറേ ഭാഗത്ത് ഇവിടെയൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീടിയിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതിൻ്റെ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുന്നൊക്കെ റോഡ് വർക്കിന് കാഴ്ച കേട്ടോ. വട്ടപ്പാറ ഭാഗത്തു നിന്ന് ഉണിയൽപ്പാലം വരെ എത്തിച്ചേർന്ന ഈ റോഡ് വർക്ക് കാണൽ സംഭവം തന്നെ കേട്ടോ. കാരണം കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഇത്രയും നല്ല പുരോഗതി ഈ ഭാഗത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഭവമാണ്. ഇതൊക്കെ ഇനി നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ് ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും വേഗത്തിൽ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വയൽ നിന്നൊക്കെയുള്ള കാഴ്ച നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.